അല്ലു അർജുന്റെ ഒരു മൂവി ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവുന്നു. അതായത് ലാസ്റ്റ് കണ്ടത് അല്ല വൈകുണ്ഠപുരമല്ലോ, അഥവാ മലയാളത്തിലാണെങ്കിൽ അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന് പറയുന്ന ആ ഒരു മൂവിയാണ് അവസാനമായിട്ട് ഞാൻ കാണുവാനിടയായിത്തീർന്നത്. ആൻഡ് അത് വളരെ വലുതായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ ഒരു മൂവി വലുതായിട്ട് പോസിറ്റീവ് അഭിപ്രായങ്ങളും ഒരുപാട് കളക്ഷനും നേടിയ ഒരു മൂവിയാണ് അല്ലു അർജുന്റെ അല വൈകുണ്ഠപുരമല്ലോ. അതിനുശേഷം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി ഏതാണെന്ന് വെച്ചാൽ പുഷ്പ ആയിരിക്കും. കാരണം അതിൻ്റെ രണ്ട് പാർട്ടുണ്ടെന്ന് പറയുന്നു. ഒരു പാർട്ട് ഇതാണ് പുഷ്പ ദ റൈസ് എന്നാണ്, പുഷ്പയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പിന്നെയും ചർച്ചയായി മാറിയത് നമ്മുടെ മലയാളത്തിലെ ഫഹദ് ഫാസിലും കൂടെ അതിൻ്റെ അകത്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അറിയുമ്പോഴാണ്. എന്തായാലും ഇന്ന് അതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ വളരെ വെയിറ്റിംഗ് ആയിരുന്നു, കാരണം ഈ ഒരു ട്രെയിലറിന്റെ കണ്ടിട്ട് അതിൻ്റെ ഒരു നമുക്ക് എത്ര ആകാംക്ഷ ആ ഒരു ട്രെയിലർ ഉണ്ടാക്കി വെക്കുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കത് തിയേറ്ററിൽ പോയി കാണണോ വേണ്ടോ എന്നൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളടുത്ത് പറയട്ടെ, യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ നിറയുടെ ഐക്കൺ സബ്സ്ക്രൈബ് ആൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അടുത്ത തന്നെ ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് തന്നെ വിളിച്ചിട്ടേക്ക്. അപ്പോൾ നമുക്ക് നേരെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാം. உலகத்துல எந்த நாட்டிலையும் கிடைக்காத கட்டை நம்ம திருப்பதி காட்டுல மட்டும்தான் கிடைக்குது. ஆயிரம் கோடி கணக்கில் சரக்கை எல்லா நாட்டுக்கும் இங்கிருந்து தான் கடத்துறோம். தங்கண்டா இது, மண்ணுக்கு மேல விளையிற தங்கம், பேரு செஞ்சந்தனம். நீ பொலம்பிக்கிட்ட போறண்டியாம பொலம்பிக்கிட்டு போயிருந்தா கரையில நின்னுகிட்டு பொலம்புறதுல ஒண்ணும் இல்லை. கடல்ல இறங்கி பாரு, ஆழம் தெரியும். இந்த உலகம் அவங்களுக்கு துப்பாக்கியை தந்திருக்கு, எனக்கு கோடலியை தந்திருக்கு. எல்லா யுத்தத்துல தான் ஆகும் சார். புஷ்பா புஷ்பா ஆச்சு, எத்துக்கும் அடங்காத புஷ்பான்னா ஃப்ளவர் நினைச்சிங்களா? ஃபயர். பார்ட்டி இல்லையா புஷ்பா? എന്തായാലും സംഭവം കണ്ടു തീർന്നു. ഒരു രക്ഷയില്ല, വേറെ ലെവലായിട്ടുണ്ട്. ആൻഡ് അല്ലു അർജുൻ ഒരു രക്ഷയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ രോമാഞ്ചം അടിച്ച എപ്പോഴെന്ന് പറയുമ്പോൾ ഫസേനെ കണ്ടപ്പോൾ. ഫഹദ് ഫാസിലിൻ്റെ ഓൾറെഡി നേരത്തെ ഒരു സീക്വൻസ് കാണിച്ചു, ക്ലൈമാക്സിലും കൂടെ ആ ഒരു ട്രെയിലറിൻ്റെ ആ ഒരു ക്ലൈമാക്സിലും കൂടെ ആ ഒരു ഇത് കാണിച്ചപ്പോഴേ പാർട്ടി ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് എൻ്റെ ഒന്നെ എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം അടിച്ചു. ഫഹദ് ഫാസിൽ, ഓഫ് മൈ ഗോഡ്. എന്തായാലും ഫഹദ് ഫാസിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വില്ലന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മിക്ക പോർഷൻസും പാർട്ട് ടൂവിലാണെന്നും പറയുന്നുണ്ട്. എന്തായാലും വേറെ ലെവലായിട്ടുണ്ട്. ആൻഡ് എക്സ്പെക്റ്റേഷൻസും അതിനനുസരിച്ച് കൂടുന്നുണ്ട്. എന്തായാലും ഡിസംബർ 17 വരെ കാത്തിരിക്കേണ്ടി വരുന്നു. ഒബ്വിയസ്ലി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ട്രെയിലറിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, സർഫസിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് അത് വെച്ചിട്ടൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് എന്തായാലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എൻ്റെ റിയാക്ഷൻസാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. എനിവേ വേറെ ലെവലായിട്ടുണ്ട്. എന്തായാലും സംഭവം ഒരു കൊള്ളാം, ഒരു പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട്, അങ്ങനെ ഒരു ടൈപ്പാണ്. ഓവർ ഹൈപ്പിലൊന്നും കൊണ്ട് എത്തിക്കുന്നില്ല, കാരണം ചില മൂവീസൊക്കെ അറിയാമല്ലോ ഓവർ ഹൈപ്പായിട്ട് എന്തൊക്കെ പറ്റിയെന്ന്. പിന്നെ അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും നോട്ടീസ് ചെയ്തതാണ് കോസ്റ്റ്യൂം ഈ ഡ്രസ്സ്
നേരത്തെ ഡ്രസ്സല്ല ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ആക്ച്വലി 6:30 എന്ന് പറഞ്ഞ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു കറക്റ്റ് 6:30 തന്നെ ആ ഒരു ട്രെയിലർ ഇട്ടു വന്നതാണ്. അതിൽ അവർക്കൊരു ബിഗ് ഹാറ്റ്സ് ഓഫ്, കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു ആ ഒരു ട്രെയിലർ ഇട്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു ഡ്രസ്സ് ചേഞ്ച് വരുത്തേണ്ടി വന്നത്. എന്തായാലും ഈ ഒരു ട്രെയിലർ ഒരുപാട് എക്സ്പെക്ടേഷൻസ് നൽകുന്നുണ്ട്. നമുക്ക് December 17 വരെ വെയിറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടെ ഇസ്മി ആൽവിൻ സൈനിങ് ഔട്ട്.